കൊല്ലം കളക്ടറേറ്റിന് സമീപത്തെ തപാൽ ഓഫീസ് കത്തി നശിച്ചു. രാത്രിയിലുണ്ടായ തീപിടുത്തം രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് കണ്ടത്. കമ്പ്യൂട്ടറുകളും രേഖകളും ഒക്കെ കത്തി നശിച്ചിട്ടുണ്ട്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, കളക്ടറേറ്റിന് സമീപം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കളക്ടറേറ്റിലെങ്കിലും സുരക്ഷാ ജീവനക്കാർ ഉണ്ടാകേണ്ടതല്ല, അവരാരും ഈ തീപിടുത്തം അറിഞ്ഞില്ലേ? അവരാരും തന്നെ തീപിടുത്തം അറിഞ്ഞില്ല ആര്യ. രാവിലെ 9 മണിയോട് കൂടിയാണ് ഇവിടുത്തെ ജീവനക്കാരെത്തിയത്. ആ ജീവനക്കാരെത്തിയ സമയത്താണ് ഇവിടെ കളക്ടറേറ്റിൽ തീ, ഈ പോസ്റ്റ് ഓഫീസിൽ തീ പടരുന്ന കാര്യം അറിഞ്ഞത്. അതിനുശേഷം ഈ ജീവനക്കാർ, കൂടുതൽ ജീവനക്കാരെത്തി വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് തീ പൂർണ്ണമായും പടർന്നിരിക്കുന്നൊരവസ്ഥയാണ്, തീ പുകയുന്നൊരവസ്ഥയാണ് നമുക്ക് അവർക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇവിടുത്തെ കുറേ അഭിഭാഷകരുണ്ടായിരുന്നു. അഭിഭാഷകരൊക്കെ ചേർന്ന് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് തീ അണച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, ഈ പോസ്റ്റ് ഓഫീസിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പോസ്റ്റ് ഓഫീസിലെ ഈ ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ, മറ്റ് ആധാർ എടുക്കുന്നതിന് വേണ്ടിയുള്ള ആധാർ കിറ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും കത്തിനശിച്ച ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇവിടെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ആ കെട്ടിടത്തിലാണ് ഇപ്പോൾ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാരടക്കമുള്ളവരുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത്? സംഭവിച്ചത്, ഞാൻ രാവിലെ കണ്ടപ്പോൾ രാവിലെ വന്ന് ഒരു 8:50 ആ ഒരു സമയത്തോടെയാണ് ഞാൻ പോസ്റ്റ് ഓഫീസ് തുറക്കുന്നത്. തുറന്നപ്പം തന്നെ ഇതിനകത്തൊന്നും കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്നില്ല. അത്രയും നല്ല പുകയായിരുന്നു, പുകയായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. കണ്ണിലോട്ടൊക്കെ നല്ലോണം പുക അടിച്ച് വരുന്നു, ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ രീതിയിൽ കട്ടിക്ക് പുക നിൽക്കുമായിരുന്നു. ഞാൻ ഒരു 5 മിനിറ്റോളം ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാതെ ഇന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് വേറൊരു മാഡം ഉണ്ട്. ആ പുള്ളിക്കാരിയും കൂടെ വന്നു. അവർ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടും കൂടെ അകത്തോട്ട് കയറി, അകത്തോട്ട് 2 ജനൽ തുറന്നിട്ട്, തുറക്കാൻ പറ്റുന്ന 2 ജനലുകൾ തുറന്നിട്ട്, അന്നേരം പുക കുറച്ചൊന്ന് ഒതുങ്ങിയ സമയത്ത് ഞങ്ങൾ ഈ കൗണ്ടറിൻ്റെ ഒരു സൈഡ്, ഒരു അങ്ങനെ ഒരു മൂലയ്ക്ക് കൗണ്ടറിൻ്റെ ഒരു ഭാഗം പിന്നെ നിന്ന് എരിയും, അന്നേരം കത്തില്ലായിരുന്നു, എരിയുന്നു. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അത് കത്തുകയും ചെയ്തു. അന്നേരം പിന്നെ അപ്പുറത്തെ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഓഫീസിലും അവിടെ ഉള്ള ജീവനക്കാർ വരികയും അവരത് തീ അണയ്ക്കുകയും ചെയ്തു. ഇതൊക്കെ നഷ്ടമുണ്ടായി. നഷ്ടം ഏകദേശം ഒരു 3 കമ്പ്യൂട്ടർ, പിന്നെ ആധാർ എടുക്കുന്ന ആധാറിൻ്റെ എൻറോൾമെൻറ്റിൻ്റെ കിറ്റുണ്ട്, അത് പോയി. പിന്നെ വയറിംഗ് മൊത്തം പോയിട്ടുണ്ട്. ഫർണിച്ചർ, ഈ കൗണ്ടറിൻ്റെ സ്ട്രക്ചർ മൊത്തം പോയിട്ടുണ്ട്. എല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഒരു പ്രാഥമികമായിട്ടുള്ള കണക്കാണ് ഈ ജീവനക്കാരൻ പറയുന്നത്. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ്. സമീപത്ത് തന്നെ ജില്ലാ രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓഫീസിലേക്ക് തീ പടരാതിരുന്നത് വലിയ ഭാഗ്യമായ കാര്യം. ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ മഴയുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് മറ്റ് ഓഫീസുകളിലേക്ക് തീ പടരാതിരുന്നത്. ഈ പഴയ ഈ വയറിങ്ങിൻ്റെ കാലപ്പഴക്കം തന്നെയാകണം ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിനുള്ള ഒരു വ്യക്തമായ ഒരു വിശദീകരണത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ, നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ച ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഫയലുകൾ സൂക്ഷിച്ചിരിക്കുന്ന അലമാരകളും മറ്റ് ലോക്കറുകളും എല്ലാം തന്നെ പൂർണ്ണമായും കത്തി അമർന്നിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 3 കമ്പ്യൂട്ടറുകൾ, അതുപോലെ തന്നെ ആധാർ എടുക്കുന്നതിന് വേണ്ടിയുള്ള ആധാർ എൻറോൾമെൻറ്റ് കിറ്റ് അടക്കമുള്ള പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കെട്ടിടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായത്. വൻ അത്യാഹിതം ഉണ്ടാകാതെ പോയത് ഇന്നലെ രാത്രി മഴ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ഇന്ന് രാവിലെ ജീവനക്കാർ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഇവിടെ ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്തത്. ആര്യ, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ പൂർണ്ണമായും ആ തപാൽ ഓഫീസ് അഗ്നിബാധയിൽ നശിച്ചിട്ടുണ്ട്. കളക്ടറേറ്റിന് സമീപമാണ് ഈ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. രേഖകളും കമ്പ്യൂട്ടറുകളും ഒക്കെ കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന്, തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇന്ന് രാവിലെ ജീവനക്കാർ ജോലിക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു അപകടം, ഈ ഒരു സംഭവം കണ്ടത്. പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. രേഖകളും അവിടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ കത്തി നശിച്ച സ്ഥിതിയിലാണ്.